അത് വേറൊന്നും കൊണ്ടുമല്ല, നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് ഉണ്ടല്ലോ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ, എന്നോട് ഇങ്ങനെ കുറേ പേരിങ്ങനെ കമൻറ്റിലൂടെയൊക്കെ ചോദിക്കും കേട്ടോ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എന്താ പറയുക, പൂക്കളെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും ഏതൊക്കെ തരത്തിലുള്ള പൂച്ചെടികളെയാണ് നടേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ചെടികൾ നട്ടാലാണ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് എന്നൊന്നും എല്ലാവർക്കും അങ്ങ് അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ചെടികളാണ്, എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കണ്ടങ്ങ് പോകാം അല്ലേ. അപ്പോൾ ഉണ്ടല്ലോ, ആദ്യം നമുക്ക് നട്ടുകൊടുക്കാനും വളരെ എളുപ്പം, പൂക്കൾ ഇഷ്ടംപോലെ തരുന്നൊരു ചെടിയാണ് നമ്മുടെ ബൊഗെയ്ൻവില്ല അല്ലേ. ഇത് നോക്കിയേ, എനിക്കിവിടെ ബൊഗെയ്ൻവില്ലേൻ്റെ ഒരു കളക്ഷൻസ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ വീഡിയോ കാണിച്ചപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ സ്റ്റാൻഡിൽ കൂടെ നമ്മൾ വേറെ കുറേ തരം ചെടികളായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളിവിടെ നിറച്ച് ബൊഗെയ്ൻവില്ല ആക്കി കേട്ടോ. അപ്പോൾ ഇതൊരു ബഡ് ചെയ്ത ബൊഗെയ്ൻവില്ലയാണ്. ഇതിലൊരു 5 കളറാണ് കേട്ടോ ഇതിൽ വിരിയുക. ഇപ്പോൾ ഇതിലൊരു 3 കളർ വിരിഞ്ഞിട്ടുണ്ട്, റെഡ്, റോസ്, ഒരു യെല്ലോയും കൂടെ വിരിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കളർ ഏതാണ് വിരിയുക എന്നറിയത്തില്ല. അപ്പം ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെയാണല്ലോ, നമ്മുടെ ബൊഗെയ്ൻവില്ല വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്ത നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ, നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസം. അതായത് നല്ല റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഒരു പൂ ചെടി കാണാനായിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയത്തുണ്ടാവില്ല കേട്ടോ ഇത് ഏത് ചെടിയാണ് എന്താണെന്ന്. അപ്പം നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോ ഒക്കെ കിടപ്പുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, നമുക്ക് നിലത്ത് നടാം, പോട്ടിൽ നടാം, നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ ഒരു പൂക്കളുടെ പ്രത്യേകത എന്ന് ഒരു 3 കളറുകളായിട്ട് ഇങ്ങനെ മാറി മാറി നമുക്ക് അങ്ങനെ പൂച്ചെടിയിൽ വിരിയും കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത, എല്ലാ സമയത്തും നിറച്ച് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. അടുത്തതുണ്ടല്ലോ, നമുക്ക് എല്ലാ സമയത്തും എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ, നമ്മുടെ റോസാ ചെടി അല്ലേ. അത്ര ഭംഗിയാണ് കേട്ടോ നമ്മുടെ റോസാച്ചെടിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വലിയ കെയറിങ് കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ നട്ടുകൊടുക്കുക, അത്യാവശ്യം നല്ലൊരു സൺലൈറ്റ് വേണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വളങ്ങളും കാര്യങ്ങളോട് കൊടുക്കുമ്പോൾ നിറച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മുടെ റോസ് ചെടിയിൽ മൊത്തത്തിൽ പൂക്കൾ കുറവാണ്, എന്നാൽ ഞാനൊരു വളമൊക്കെ കൊടുത്ത് പ്രൂണിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഓർക്കിഡ് റോസ് നമ്മുടെ പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിറച്ച് നല്ല ഭംഗിയിൽ പൂക്കളായിട്ട് നിൽക്കുക. ഇനി ഞാൻ പറയാൻ പോണ കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്നറിയാവോ, ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാനിങ്ങനെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരു ടൈപ്പിലുള്ള ചെടികളല്ല നട്ടുപിടിപ്പിക്കാറുള്ളത്, ഞാനിങ്ങനെ പല തരത്തിലുള്ള പൂച്ചെടികൾ നടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു തരത്തിലുള്ള പൂവിനെ മാത്രം നട്ടുകൊടുത്താൽ ആ ഒരു ചെടിയിലെ പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു പൂവിനെ നമുക്ക് വേറൊരു ചെടിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു സെക്ഷൻ നമ്മുടെ ഒരു ചെടിയിൽ പൂ വിരിഞ്ഞ് കഴിയുമ്പം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ വേറൊരു ചെടിയിൽ പൂക്കളായിട്ട് വരും. അപ്പോൾ അങ്ങനെ മാറി 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 നമുക്ക് എപ്പോഴും നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസത്തിൽ നിറച്ച് പൂട്ട് നിൽക്കുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ ഡബിൾ പെറ്റൽസിൽ പൂക്കൾ മൊത്തത്തിൽ നിങ്ങളത് കണ്ടു നോക്ക്, പൂക്കൾ മൊത്തത്തിൽ കുറവാണ് കേട്ടോ, ഒന്ന് കണ്ടു നോക്ക്. ഇപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസത്തിൻ്റെ ചെടി. അതായത് നമ്മൾ ഇതിൽ നിന്ന് കുറേ കട്ടിംഗ് ഒക്കെ കൊടുത്തായിരുന്നു, അപ്പം അതിന് ശേഷം പൂക്കളും മൊത്തത്തിൽ കുറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് നല്ല വളങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു ചെടി ആയിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചെടിയിൽ കണ്ടോ പൂക്കൾ മൊത്തത്തിൽ കുറവല്ലേ, ഡബിൾ പെറ്റൽസിൻ്റെ ബോൾസത്തിൽ എല്ലാവരും കണ്ടില്ലേ പൂക്കൾ കുറവല്ലേ. അപ്പം ആ ഒരു സമയത്ത് ഞാൻ ഇതിൽ പൂവുള്ള സമയത്ത് വീഡിയോ ഇട്ടപ്പം നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് ജെറേനിയത്തിൽ പൂവേ ഇല്ലായിരുന്നു. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഹാങ്ങിങ് ചെറിയത്തിൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു തരത്തിലുള്ള ചെടികൾ മാത്രം നടരുത്, നമ്മൾ പല തരത്തിലുള്ള പൂച്ചെടികൾ നടാനായിട്ട് ശ്രമിക്കണേ.
ഇതുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ജെറേനിയം ചെടിയുടെ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. പൂക്കളുണ്ടായി നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ പകൽ കാണുന്നതിലും ഒന്നും കൂടെ ഭംഗിയാണ്. ഇതിങ്ങനെ രാത്രിയാകുമ്പോൾ ഉണ്ടല്ലോ എല്ലാ പൂക്കളും നല്ല ഭംഗിയായിട്ട് ഒന്നും കൂടി ഇങ്ങനെ നല്ല ഫ്രഷാണ് കാണാനായിട്ട്. പകലൊക്കെ ചെറിയൊരു എന്താ പറയുക പൂക്കൾക്കും ഇലകൾക്കൊക്കെ ചെറിയൊരു വാടലുണ്ടാവുമല്ലോ, പക്ഷേ രാത്രിയാകുമ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുണ്ടല്ലോ നമ്മുടെ രാത്രിയിൽ നമ്മുടെ ബൊഗെയ്ൻവില്ല നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ ആ ഒരു വ്യൂ ആണ് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ എനിക്ക് നമ്മൾ പകൽ കാണുന്നതിലും ഒന്നും കൂടെ ഭംഗിയായിട്ടാണ് കേട്ടോ നമ്മൾ രാത്രിയിൽ ഈ പൂച്ചെടികളെ കാണാനായിട്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ പൂച്ചെടികളൊക്കെ വെക്കുമ്പം ഒരു തരം പൂച്ചെടി വെക്കാതെ പല തരത്തിലുള്ള പൂച്ചെടികളെ വെക്കാനായിട്ടൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കുണ്ടല്ലോ ഒരു കാര്യം നമ്മുടെ എല്ലാ കൂട്ടുകാരോടും പറയാനുണ്ട് കേട്ടോ. എന്താണെന്നറിയാവോ, നമ്മൾ ഈ പൂച്ചെടികളെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു പൂച്ചെടികളെ വളർത്താത്തവർ ഇനി എന്തായാലും ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കുറച്ചൊക്കെ ഒരു പൂക്കൾ തരുന്ന ചെടികൾ നമ്മൾ വളർത്താനായിട്ട് ഒന്ന് പ്രത്യേകം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് വേറൊന്നുകൊണ്ടുമല്ല നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ ഒരു ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചെടിയാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയം. അപ്പോൾ ഈ ഹാങ്ങിങ് ജെറേനിയത്തിൻ്റെയും ഈ ഗ്രൗണ്ട് ജെറേനിയത്തിൻ്റെയും പൂക്കൾക്ക് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷേ ഹാങ്ങിങ് ജെറേനിയം ഇങ്ങനെ എന്താ പറയുക താഴേക്കായിട്ട് ഇങ്ങനെ വളരും, ഗ്രൗണ്ട് ജെറേനിയം ഇങ്ങനെ ബുഷിയായിട്ട് നമുക്ക് പോട്ടിലൊക്കെ നട്ടാലും നല്ല ഭംഗിയായിട്ട് വളരുന്ന ചെടിയാണ്. ഈ കാണുന്നത് നമ്മുടെ നാടൻ ജെറേനിയം കേട്ടോ. അതായത് ഇതുണ്ടല്ലോ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകും, എന്നിട്ട് ഇതിലിങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിയും. ഞാൻ ആദ്യം കാണിച്ചത് നമ്മുടെ മിനിയേച്ചർ ടൈപ്പിലാണ് കേട്ടോ. അത് പൊക്കം കുറവായിരിക്കും, നല്ല ബുഷിയായിട്ട് അതിൽ പൂക്കളാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് ജെറേനിയം വരുന്നത്. ഇതിങ്ങനെ നമ്മൾ നടുന്ന പോട്ടിൽ ഇങ്ങനെ നല്ല കുറ്റിയായിട്ട് നിൽക്കും, എന്നിട്ട് നിറച്ച് മൊട്ടുകളും പിന്നെ പോട്ട് നിറച്ച് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ പൂക്കളായിട്ട് നിൽക്കുന്ന കാണാൻ. ഇപ്പോൾ ഇതിൽ തന്നെ കണ്ടോ നിറച്ച് എന്തോരം മൊട്ടുകളാണ് നോക്കി വിരിഞ്ഞേക്കണത്. അടുത്ത ഒരു നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്, നമുക്ക് വലിയ കേടുകളോ രോഗങ്ങളോ ഒന്നും വരാത്ത ചെടിയാണ് കേട്ടോ നമ്മുടെ ഏഞ്ചൽ ഓണി. ഇതൊക്കെ പണ്ടുണ്ടല്ലോ പണ്ട് കാലത്തുള്ള ചെടികളാണ്, ഞാൻ ആമപ്പൂ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു ചെടിയായിരുന്നേ. ഇനി ഈ കാണുന്നുണ്ടല്ലോ നമ്മുടെ കതിരായിട്ട് നിൽക്കുന്ന സലേഷ്യ ചെടിയാണ്. ഇതുണ്ടല്ലോ പിന്നെ ഒരു ട്രിപ്പ് ഞാനിവിടെ നട്ടിട്ട് നല്ലോണം പൂക്കളൊക്കെ ഉണ്ടായി, അതിൻ്റെ പൂവെല്ലാം നമ്മൾ അതായത് ചെടിയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് നമ്മൾ വിത്തിട്ട് പാകി മുളപ്പിച്ച ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പൂക്കളായിട്ട് വരുന്നതേ ഉള്ളേ. ഇനി നമ്മൾ കാണാൻ പോകുന്നുണ്ടല്ലോ ഇത് നമ്മുടെ പെൻഡാസ് ആണ് കേട്ടോ. അതായത് ഇതിലും നിറച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിയുന്ന ചെടിയാണ് പെൻഡാസ്. അതും എന്താ പറയുക നമ്മുടെ ഇപ്പോൾ ഗ്രൗണ്ട് ജെറേനിയം കണ്ടില്ലേ അതേ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ, ഇങ്ങനെ ഒരു കൊലയായിട്ടാണ് കേട്ടോ നിറച്ച് നല്ല ഭംഗിയിൽ പൂക്കൾ വിരിയുവേ. ഈ ഒരു ജമന്തി ചെടി ഉണ്ടല്ലോ ഞാൻ ഇതിന് മുന്നേ നമ്മൾ എല്ലാവരും കുറേ പേര് കണ്ടു കാണുമായിരിക്കും കേട്ടോ. ഏതാണെന്നറിയോ ഇങ്ങനെ നല്ല മഞ്ഞ കളറിലിങ്ങനെ പൂക്കൾ വലിയ ഹൈറ്റിൽ പോയിട്ട് പൂട്ട് നിൽക്കുന്ന ആ ഒരു ചെടീനെ അതിൽ പൂട്ട് നിൽക്കുന്ന വീഡിയോ കാണിച്ചില്ലേ, അപ്പോൾ ആ ഒരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ പൂക്കളെല്ലാം ഞാൻ വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തപ്പം ചെടീനെ രണ്ടാമത് നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് സംരക്ഷിച്ചപ്പം നമ്മുടെ ചെടി ഇപ്പം ഇതേ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ മുട്ടക്കായിട്ട് വീണ്ടും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു പൂച്ചെടിയാണ് ഏതാണെന്നറിയോ നമ്മുടെ സീനിയ ചെടി കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ സീനിയ ചെടീൻ്റെ എന്താ പറയുക ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടെ. എന്താണെന്ന് വെച്ചാൽ പിന്നെ പൂക്കളൊക്കെ കുറഞ്ഞു, എല്ലാം നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ എല്ലാം നമ്മുടെ ചെടിയിൽ തന്നെ നിന്ന് വിത്തുകളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുത്ത് റെഡിയാക്കി എടുക്കണം. ഇനിയും നമുക്ക് വിത്തുകൾ പാകി മുളപ്പിച്ച് പുതിയ ചെടികളാക്കി എടുക്കണം. ഇതുണ്ടല്ലോ എന്തൊരു ഭംഗിയുള്ളൊരു ചെടിയാണെന്നറിയോ, ഇതിന് കട്ട വെൽവെറ്റ് അതായത് നമ്മുടെ കതിർ സലേഷ്യേൻ്റെ ടൈപ്പിൽ തന്നെ കട്ടയായിട്ട് വിരിയുന്നതാണ് കേട്ടോ. എന്നാ ഭംഗിയെന്നറിയാം കാണാനായിട്ട്. ഇതിൻ്റെ ഞാനിവിടെ ഒരു മൂന്നാലഞ്ച് ചോട് ഒന്നിച്ച് നട്ടുവെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാത്തിലും പൂക്കളിട്ട് നിൽക്കുന്ന കാണാനായിട്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഒരു ചെടിയായിട്ട് എനിക്കങ്ങനെ നടുന്നത് വലിയൊരു ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ നടുന്ന ചെടികളൊക്കെ ഇങ്ങനെ ഒരു ചെടിയാണെങ്കിൽ തന്നെ ഇത് കൂടുതൽ ചെടികളായിട്ട് വെക്കും. അപ്പം നമുക്ക് എല്ലാത്തിലും ഒന്നിച്ച് കുറേ പൂക്കളെ കാണാനായിട്ട് നല്ലൊരു രസമാണ് കേട്ടോ. നമുക്ക് അതായത് പൂച്ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടല്ലോ ഈ ഒരു ചെടിയൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ കാശിത്തുമ്പയൊക്കെ നമ്മളിങ്ങനെ വിത്തുകൾ പാകി കൊടുക്കുക, അപ്പോൾ തന്നെ മുളച്ചു വരും പുതിയ ചെടികളായി നല്ല നല്ല കളറിൽ നല്ല വർണ്ണങ്ങളായിട്ട് പൂക്കൾ വിരിയും കേട്ടോ. അപ്പോൾ ഈ നടുന്ന ചെടികളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതുപോലെ ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് നട്ടു കൊടുക്കുക, അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇതിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇതിൻ്റെ പൂക്കളാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇതുപോലെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെ വരും കേട്ടോ. ഈ വിത്ത് ഇങ്ങനെ പൊട്ടി ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ പാകപ്പരുവം കണ്ടോ വിത്ത് കേട്ടോ. ഇത് പാകി
എവിടെയെങ്കിലും നമ്മളൊരു പോട്ടിലോട്ട് പാകിയാൽ മതി, പുതിയ പുതിയ തൈകളാക്കി വീണ്ടും വരുവേ. തോട്ടത്തിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. നല്ലൊരു ചെടിയാണ് കേട്ടോ. എന്താ വെച്ചാൽ വലിയ കേറങ്ങിയ കാര്യങ്ങളോ ഒന്നും വേണ്ട, നട്ടുകൊടുക്കുക. നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ലീഫുകളുണ്ടല്ലോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അതുപോലെ നമ്മുടെ പോയിൻസിറ്റിയ, ഇതൊക്കെ സീസണൽ ഫ്ലവറാണ് കേട്ടോ. ഒരു കുറച്ച് ടൈമും കൂടെ കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ പൂക്കളം കൂടെ കൊഴിഞ്ഞ് നാശമായി പോകും. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തത്. അതായത് എല്ലാവർക്കും അറിയത്തില്ല ഏതൊക്കെ ചെടികളാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ട ചെടികളെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പം ഏകദേശം ഒരു രൂപം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും അല്ല കേട്ടോ, ഇനിയും ഒത്തിരി ഒത്തിരി ചെടികളുണ്ട്. അതായത് നമ്മുടെ മെലസ്റ്റോമ, അതുകൂടാതെ നമ്മുടെ ചെത്തി, അങ്ങനത്തെ ഒത്തിരി ചെത്തിച്ചെടികൾ, അങ്ങനെ ഒത്തിരി തരം ചെടികൾ ഇനിയും ഉണ്ട് കേട്ടോ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ കാണിക്കുമ്പോൾ നമ്മുടെ വീഡിയോ കുറേ അങ്ങായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊന്നും മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല പൂക്കളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.